നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവം എന്ന് വളരെ നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉള്ളതാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ മൃദു സമീപനമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ ഉന്നത നേതാക്കളെയും NIA അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പിന്നീട് അങ്ങോട്ട് നിരന്തരം കള്ളപ്പണം, ആയുധ പരിശീലനം, തീവ്ര ആശയങ്ങളുടെ പ്രചാരം തുടങ്ങിയവയൊക്കെ നിരീക്ഷിച്ച് NIA പല സ്ഥലത്തും റെയ്ഡും അറസ്റ്റുകളും നടത്തി പല വസ്തുവകകളും കണ്ടുകെട്ടി. പക്ഷേ അപ്പോഴൊന്നും സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, അറിഞ്ഞ ഭാവമേ കാണിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ മോശമായി വാർത്ത പ്രചരിപ്പിക്കുന്നു, അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് സഖാക്കളെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് പിടിച്ച് പ്രസ്താവന വരെ നടത്തിയിട്ടുള്ള CPMന്റെ അപകടകരമായ മൗനമാണ് ഇന്നോളം കാണാനാവുന്നത്. ആ മൗനത്തെ അപകടകരം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം സംസ്ഥാനത്തെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു തീവ്രവാദ സംഘത്തിന്റെ ആയുധ പരിശീലനം പോലും സജീവമായി നടന്നുവെങ്കിൽ അതൊരു തരത്തിലും ആഭ്യന്തര വകുപ്പിന് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലും മൗനമായി അത് അനുവദിച്ചിരിക്കണം എന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഇപ്പോൾ 11 ഇടങ്ങളിലാണ് ED റെയ്ഡ് പുരോഗമിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ കള്ളപ്പണ ഇടപാടിന് വിദേശ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായി ED ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. സഹകരണ ബാങ്കുകളിലെ CPM ഒത്താശയോടെ നടന്നിട്ടുള്ള കൊള്ള, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ സംഭവങ്ങളെ ഇപ്പോൾ നടന്നിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡുമായി തന്നെ ചേർത്ത് വായിക്കണം. ചാവക്കാട് PFIയുടെ സംസ്ഥാന മുൻ നേതാവ് അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലടക്കമാണ് പരിശോധന നടക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. PFI നേതാക്കൾക്ക് വിദേശ ഇടപാടിലൂടെ പണം ധാരാളമായി ലഭിച്ചതായും കള്ളപ്പണം വെളുപ്പിച്ചതായും ED വിവരം ലഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കേരളത്തിലെ 11 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തുന്നത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിലെ PFI നേതാക്കളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. നിരവധി ട്രസ്റ്റുകളുടെ മറവിലാണ് വിദേശത്തുനിന്നും പണം എത്തിയതെന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു എന്നുമാണ് NIA യുടെയും ED യുടെയും ഒക്കെ കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചാവക്കാട് PFI മുൻ സംസ്ഥാന നേതാവ് അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലടക്കം റെയ്ഡ് നടക്കുന്നത്. ട്രസ്റ്റുകളുടെ മറവിൽ ലഭിച്ച പണം വ്യാപകമായി ദേശവിരുദ്ധ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഭീകര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന ഇവയൊക്കെ. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. തൃശൂർ, ചാവക്കാട്, മുനക്കക്കടവിൽ ലത്തീഫ് പോക്കാക്കില്ലത്തിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്ന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഇവിടെ റെയ്ഡ് നടത്തുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവായിരുന്നു ലത്തീഫ്. ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടാണ് പല സ്ഥലങ്ങളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലും രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ റെയ്ഡ് നടക്കുന്നത്. PFI നേതാക്കൾക്ക് വിദേശത്തുനിന്ന് വൻതോതിൽ പണം എത്തിയത് വെളുപ്പിക്കാൻ കേരളത്തെ മാർഗമാക്കുകയായിരുന്നു, ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ED പറയുന്നത്. എങ്കിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആര്? ആരുടെയൊക്കെ ഒത്താശയോടെയാണ് കള്ളപ്പണം വെളുപ്പിച്ചത്? ഇതൊക്കെ ഉടൻ തന്നെ മറനീക്കി പുറത്തുവരും. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ തന്നെയാണ് ഹവാല പണം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ED പറയുന്നത്. വയനാട് മാനന്തവാടിയിലെ PFI നേതാവിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മാനന്തവാടി ചെറ്റപ്പാലം സ്വദേശി മുഹമ്മദ് സമദിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തന്നെയാണ് അവിടെയും റെയ്ഡ്. എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ ഡൽഹി, കൊച്ചി യൂണിറ്റുകൾ സംയുക്തമായാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ലത്തീഫിന്റെ വീട്ടിൽ നേരത്തെ NIA യും റെയ്ഡ് നടത്തിയിരുന്നു. NIA അറസ്റ്റ് ചെയ്ത പല പ്രതികളിൽ നിന്നും ED മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ കാലങ്ങളായി തീവ്രവാദ പ്രവർത്തനം നടന്നുവന്നത് സർക്കാർ ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. പോപ്പുലർ ഫ്രണ്ട് റെയ്ഡിലും തുടർന്നുള്ള സംഘടനയുടെ നിരോധനത്തിലും മൗനമാണ് കേരള സർക്കാരിന്റെ ഇന്നോളമുള്ള മറുപടി. കേരളത്തിൽ ഇത്തരത്തിൽ തീവ്ര മതവിഭാഗങ്ങളെ ഒന്നിച്ചു ചേർത്ത് വിദേശ ഫണ്ടോടെ ആയുധ പരിശീലനം വരെ നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ് ദിവസങ്ങൾക്ക് മുൻപ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA അടച്ചുപൂട്ടി സീൽ ചെയ്തത്. സ്ഥാപനം വേറെങ്ങുമല്ല, മലപ്പുറത്താണ്. മലപ്പുറം കാരാപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രീൻ വാലി അക്കാദമിയുടെ വസ്തുവകകളാണ് NIA കണ്ടുകെട്ടിയത്.
ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഇതോടനുബന്ധിച്ച് പുറത്തു വന്നതും. പക്ഷേ ഒരക്ഷരം ഭരണകൂടമോ സിപിഎമ്മോ പ്രതികരിച്ചില്ല, യാതൊരു മുൻകരുതലും എടുത്തില്ല. മാത്രമല്ല കള്ളപ്പണം നിർബാധം ഒഴുകിക്കൊണ്ടുവരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഗ്രീൻ വാലി എന്ന മലപ്പുറത്തെ സ്ഥാപനമെന്നാണ് NIA അന്ന് വെളിപ്പെടുത്തിയത്. കൊലപാതക കേസിലടക്കം പ്രതികളായവർക്ക് ഇവിടെ അഭയം നൽകിയിരുന്നു എന്നും NIA പറയുന്നു. PFIയുടെ പ്രധാന ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു അവിടം. 10 ഹെക്ടറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടന്ന ഗ്രീൻ വാലി അക്കാദമിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നടത്തുന്ന പ്രത്യേക സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. തീവ്രവാദ പ്രവർത്തനവും ആയുധ പരിശീലനവും ഒക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞ മാസമായിരുന്നു ഗ്രീൻ വാലിയുടെ വസ്തുവകകൾ UAPA പ്രകാരം കണ്ടുകെട്ടിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്തെ 6ാമത്തെ PFI ആയുധ പരിശീലന കേന്ദ്രവും 18ാമത്തെ വസ്തുവകയുമാണ് NIA മലപ്പുറത്ത് അന്ന് കണ്ടുകെട്ടിയത് എന്നതിൽ നിന്നു തന്നെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൃത്യമായി മനസ്സിലാവും. PFIയുടെ ഓഫീസും മറ്റ് മുൻനിര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിച്ചു വന്നതും സർക്കാരോ ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികളോ അറിഞ്ഞില്ല എന്ന് പറയാനാവില്ല. ഇവരുടെയൊക്കെ ഒത്താശയോടെ തന്നെ അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വന്നത്. മലബാർ ഹൌസ്, പെരിയാർ വാലി, വള്ളുവനാട് ഹൌസ്, കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ്, ട്രിവാൻഡ്രം എഡ്യൂക്കേഷണൽ ആൻഡ് സർവീസസ് ട്രസ്റ്റ് എന്നിങ്ങനെ നേരത്തെയും PFI കേന്ദ്രങ്ങൾ NIA കണ്ടുകെട്ടിയിട്ടുണ്ട്. കായിക പരിശീലനത്തിനും കൊലപാതകം, തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും പ്രത്യയശാസ്ത്ര പ്രചരണത്തിനും പരിശീലനം നൽകുന്നതിനായി ഉപയോഗിച്ചിരുന്ന 11 PFI ഓഫീസുകളും NIA കണ്ടുകെട്ടിയിട്ടുണ്ട്. അക്കാദമിയിലെ ലൈബ്രറിയിൽ നിന്ന് ചില പുസ്തകങ്ങളും മൊബൈൽ ഫോണുകളും നേരത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും സ്ഥാപനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒക്കെ തുടർച്ചയായാണ് ഇപ്പോൾ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള റെയ്ഡ്. PFI അംഗങ്ങളോ നേതാക്കളോ രൂപീകരിച്ച ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റുകളുടെ മറവിൽ തീവ്രവാദവും അക്രമവുമായി ബന്ധപ്പെട്ട പരിശീലന ക്യാമ്പുകളും പ്രവർത്തനങ്ങളും നടത്തുന്നതിന് PFI നിരവധി കെട്ടിടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാടകയ്ക്കെടുത്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ ചുറ്റിപ്പറ്റി PFIയുടെ ഇപ്പോഴും നിലവിലുള്ള പ്രവർത്തനത്തെ വളഞ്ഞിട്ട് പിടിക്കാനുള്ള എല്ലാ ശ്രമവും NIA ED നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.